നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വികസന ജനക്ഷേമ പരിപാടികൾ എണ്ണിപ്പറഞ്ഞും കോവിഡ് പ്രതിരോധത്തിന് മുൻഗണന നൽകിയും സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപനം. പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനവും നടത്തി ഗവർണർ. എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയോട് ഫേസ്ബുക്ക് വഴി സൌഹൃദം സ്ഥാപിച്ച് നഗ്നചിത്രങ്ങൾ കൈവശപ്പെടുത്തി പ്രചരിപ്പിച്ച സംഭവത്തിൽ യുവാവ് പിടിയിൽ. തിരുവനന്തപുരം സ്വദേശിയായ 22-കാരനെയാണ് എരുമപ്പെട്ടി പോലീസ് പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം നഗരത്തിൽ അപകടക്കിണിയൊരുക്കി അദാനി സിറ്റി ഗ്യാസ് പദ്ധതിയുടെ കുഴികൾ. ഇതുവരെ കുഴിയിൽ വീണത് 5 ചരക്ക് ലോറികൾ. പ്രതിഷേധം ശക്തം. ചൂണ്ടൽ പഞ്ചായത്തിലെ RRT വളണ്ടിയർ അരുൺ മോഹനെതിരെ കേസെടുത്ത് പോലീസ്. കോവിഡ് പോസിറ്റീവായിരിക്കെ ക്വാറന്റൈൻ പൂർത്തിയാക്കാതെ പുറത്തിറങ്ങി നടന്ന് പൊതുജനങ്ങളുമായി സമ്പർക്കമുണ്ടായെന്ന് പരാതി. വികസന ജനക്ഷേമ പരിപാടികൾ എണ്ണിപ്പറഞ്ഞും കോവിഡ് പ്രതിരോധത്തിന് മുൻഗണന നൽകിയും രണ്ടാം LDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് വിഷയത്തിലും സഹകരണ നയങ്ങളിലും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനവും ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കി. പിണറായി സർക്കാരിന്റെ അധികാര തുടർച്ച അസാധാരണ ജനവിധിയാണെന്ന് ഗവർണർ പറഞ്ഞു. ജനാധിപത്യത്തിലും മതേതരത്തിലും വികസനത്തിലും സർക്കാർ ഉറച്ചുനിൽക്കും. പ്രകടന പത്രികകളിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റും. വികസനക്ഷേമ പദ്ധതികളിലൂടെ അസമത്വം ഇല്ലാതാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ഗവർണർ പറഞ്ഞു. താഴെത്തട്ടിൽ ഉള്ളവരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള നയപരിപാടികൾ തുടരും. കോവിഡ് രണ്ടാം വ്യാപനത്തിലും സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് ഭക്ഷ്യക്കിറ്റുകൾ നൽകി. ക്ഷേമ പദ്ധതികളിൽ അംഗമല്ലാത്ത BPL കുടുംബങ്ങൾക്ക് 1,000 കോടി ചിലവിട്ടു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരും. എല്ലാവർക്കും സൌജന്യ വാക്സിൻ എന്നതാണ് സർക്കാർ നയം. 1,000 കോടി രൂപ അധികമായി ചെലവാക്കും. വാക്സിൻ കൂടുതൽ ശേഖരിക്കാൻ ആഗോള ടെൻഡർ വിളിക്കാൻ നടപടി തുടങ്ങി. കെഫോൺ പദ്ധതി സമയബന്ധിതമായി നടപ്പാക്കും. കെഫോൺ ഉൾപ്പെടെയുള്ള പദ്ധതികൾ സംസ്ഥാനത്തിന്റെ ഗതി മാറ്റുമെന്നും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവും നയപ്രഖ്യാപനത്തിലുണ്ട്. വായ്പാ പരിധി ഉയർത്തണം എന്ന ആവശ്യം കേന്ദ്രം അംഗീകരിക്കുന്നില്ല. ഇത് ഫെഡറലിസത്തിന് ചേർന്നതല്ല. സഹകരണ മേഖലയിലെ കേന്ദ്ര നയങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണെന്നും പ്രസംഗത്തിൽ വ്യക്തമാക്കി. 5 വർഷം കൊണ്ട് കാർഷിക ഉൽപ്പാദനം 50% വർദ്ധിപ്പിക്കും. കൂടുതൽ വിലകൾക്ക് താങ്ങുവില ഏർപ്പെടുത്തും. വെസ്റ്റ് കോസ്റ്റ് കനാൽ വഴിയുള്ള ജലഗതാഗത പദ്ധതി വേഗത്തിലാക്കും. കേരള ബാങ്ക് ആധുനികവൽക്കരണം വേഗത്തിൽ നടപ്പാക്കും. എല്ലാ ജില്ലകളിലും പ്രമുഖരുടെ പേരിൽ സാംസ്കാരിക സമുച്ചയങ്ങൾ ഉണ്ടാക്കും. കൂടുതൽ പൊതുസ്ഥലങ്ങളിൽ സൌജന്യ വൈഫൈ സംവിധാനം കൊണ്ടുവരും. ലൈഫ് പദ്ധതി വഴി കൂടുതൽ പേർക്ക് വീട് നൽകും. 400 കോടി രൂപ ചെലവ് വരുന്ന ഭക്ഷ്യക്കിറ്റുകൾ 19 ലക്ഷം കുടുംബങ്ങൾക്ക് നൽകി. ആരോഗ്യമേഖലയിലെ സമഗ്ര പാക്കേജിനായി 1,000 കോടി രൂപ മാറ്റിവെച്ചു. കുടുംബശ്രീ വഴി 2,000 കോടി രൂപയുടെ വായ്പ നൽകി. പെൻഷൻ ഉൾപ്പെടെയുള്ള കുടിശ്ശിക തീർപ്പാക്കാനായി 14,000 കോടി രൂപ മാറ്റിവെച്ചു. May 31, June 1, 2 തീയതികളിൽ ഗവർണറുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച നടക്കും. 4 പുതുക്കിയ സംസ്ഥാന ബജറ്റും വോട്ട് ഓൺ അക്കൌണ്ടും ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കും. 7, 8, 9 തീയതികളിൽ ബജറ്റിനെക്കുറിച്ച് പൊതുചർച്ച നടക്കും. 10 വോട്ട് ഓൺ അക്കൌണ്ട്. 14 ധനവിനിയോഗ 2 നമ്പർ ബിൽ പരിഗണിച്ച് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. ന്യൂസ് ഡെസ്ക്, CCTV. ഫേസ്ബുക്ക് വഴി 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയോട് സൌഹൃദം സ്ഥാപിക്കുകയും പിന്നീട് നഗ്നചിത്രങ്ങൾ കൈവശപ്പെടുത്തി പ്രചരിപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം ആര്യനാട് കുറ്റിച്ചൽ മൈലമ്മൂട് തടത്തിരികത്ത് വീട്ടിൽ രവിയുടെ മകൻ 22 വയസ്സുള്ള വിനീഷ് കുമാറിനെയാണ് എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ MB ലത്തീഫ് പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത്. മറ്റൊരു പെൺകുട്ടിയുടെ പേരും ഫോട്ടോയും ഉപയോഗിച്ച് ഫേസ്ബുക്കിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയാണ് ഇയാൾ 14-വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയുമായി സൗഹൃദം സ്ഥാപിച്ചത്. മെസ്സഞ്ചറിൽ വിദ്യാർത്ഥിനിയുമായി ചാറ്റിംഗ് നടത്തിയിരുന്ന ഇയാൾ കുട്ടിയുടെ പ്രൊഫൈൽ ഫോട്ടോ ഡൌൺലോഡ് ചെയ്യുകയും ഇത് മോർഫ് ചെയ്ത് നഗ്നചിത്രമാക്കി പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വശത്താക്കുകയുമായിരുന്നു. പിന്നീട് ഇയാൾ പെൺകുട്ടിയെ പലതവണ ഭീഷണിപ്പെടുത്തി ഫോണിൽ കുട്ടിയുടെ നഗ്ന ഫോട്ടോകൾ എടുപ്പിച്ച് ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ കൈവശപ്പെടുത്തുകയും ചെയ്തു. ഫോട്ടോ അയക്കാൻ വിസമ്മതിച്ചാൽ പെൺകുട്ടിയുടെ മറ്റു സുഹൃത്തുക്കളുടെ മെസ്സഞ്ചറിലേക്ക് ഇയാൾ കുട്ടിയുടെ നഗ്ന ഫോട്ടോകൾ അയക്കുമായിരുന്നു. ഇങ്ങനെ ഫോട്ടോ ലഭിച്ച ഒരു പെൺകുട്ടിയുടെ പിതാവാണ് വിവരം ഇരയായ വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കളെ അറിയിച്ചത്. തുടർന്ന് നൽകിയ പരാതിയെ തുടർന്ന് ഇൻസ്പെക്ടർ MB ലത്തീഫ്, SI KE അബ്ദുൽ ഹക്കീം എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് സൈബർ വിംഗിന്റെ സഹായത്തോടെ പ്രതിയെ കണ്ടെത്തി പിടികൂടിയത്. 2020 ഡിസംബറിലാണ് പരാതി ലഭിച്ച് അന്വേഷണം ആരംഭിച്ചത്. ഇതിനിടയിൽ വ്യാജ അക്കൗണ്ട് മരവിപ്പിച്ചതിനാൽ പ്രതിയുടെ പ്രൊഫൈലിലെ ഫോൺ നമ്പർ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ഫേസ്ബുക്കിൽ അപേക്ഷ നൽകിയാണ് വിവരങ്ങൾ ശേഖരിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തന്ത്രപരമായി പ്രതിയെ പിടികൂടുകയായിരുന്നു. ഇയാൾ ലഹരി മരുന്നുകൾക്കടിമയാണെന്നും പോലീസ് പറഞ്ഞു.
ഓൺലൈൻ പഠനത്തിനായി വിദ്യാർത്ഥിനിക്ക് നൽകിയ മൊബൈൽ ഫോണിലാണ് ഫേസ്ബുക്ക് അക്കൗണ്ട് ആരംഭിച്ചതും ചാറ്റിംഗ് നടത്തിയതും. തൃശൂർ സൈബർ സെൽ ASI ഫീസ്റ്റോ, സിവിൽ പോലീസ് ഓഫീസർമാരായ എസ് ഗിരീശൻ, PB മിനി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. തുടരണം ജീവന്റെ വിലയുള്ള ജാഗ്രത. രാജ്യത്ത് ആശ്വാസം പകർന്ന കോവിഡ് കേസുകൾ കുറയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 186,364 കോവിഡ് കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. 44 ദിവസത്തിനിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ പ്രതിദിന കണക്കാണിത്. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 2,75,55,457 ഉയർന്നു. ഇതിൽ 2,48,93,410 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. നിലവിൽ 23,43,152 സജീവ കേസുകളാണ് രാജ്യത്തുള്ളത്. രോഗികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ടെങ്കിലും മരണസംഖ്യ കുറയാതെ നിൽക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഒറ്റ ദിവസത്തിനിടെ 3,660 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുവരെ 318,895 പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയത്. കോവിഡ് രണ്ടാം തരംഗത്തിന്റെ പിടിയിലിരിക്കുന്ന രാജ്യത്ത് കോവിഡ് പരിശോധനകളും വിട്ടുവീഴ്ചയില്ലാതെ തുടരുന്നുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 22,318 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 20,855 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധ. 26,270 പേർ രോഗമുക്തി നേടി. 194 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ച് കുന്നംകുളം MLA AC മൊയ്തീന്റെ അധ്യക്ഷതയിൽ ഓൺലൈൻ അവലോകന യോഗം നടത്തി. മണ്ഡലത്തിലെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അധ്യക്ഷർ, വകുപ്പ് മേധാവികൾ, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ദുരന്തങ്ങളെ നേരിടുന്നതിനുള്ള പദ്ധതികൾ യോഗം ചർച്ച ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ആൻസി വില്യംസ്, വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ രജിത ഷിബു, മുഹമ്മദ് റാഫി, സപ്ന റഷീദ്, TS മണികണ്ഠൻ, തഹസിൽദാർ BDO എന്നിവർ പങ്കെടുത്തു. കുന്നംകുളത്ത് നിന്ന് തുടർച്ചയായി രണ്ടാം തവണയും വിജയിച്ച AC മൊയ്തീനെ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് പൂച്ചെണ്ട് നൽകി അനുമോദിച്ചു. ഗുരുവായൂർ സ്വദേശിനി കോവിഡ് ബാധിച്ചു മരിച്ചു. നെന്മിനി കേശവാലയത്തിൽ പരേതനായ കേശവൻ നായരുടെ ഭാര്യ 77 വയസ്സുള്ള വിശാലാക്ഷിയമ്മയാണ് മരിച്ചത്. ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ഇന്നലെ രാവിലെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ച ഇവർ വൈകിട്ടാണ് മരിച്ചത്. മരണശേഷം നടത്തിയ CBNAT പരിശോധനയിലാണ് ഇവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. സംസ്കാരം നടത്തി ഉഷാദേവി, ദിലീപ് കുമാർ, കൃഷ്ണദാസ് എന്നിവർ മക്കളാണ്. കാട്ടകാമ്പാൽ സ്വദേശി കോവിഡ് ബാധിച്ചു മരിച്ചു. ചിറയ്ക്കൽ IHDP കോളനിയിൽ കണ്ടരാശേരി വീട്ടിൽ ധർമ്മരാജനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. 60 വയസ്സായിരുന്നു. ചിറയ്ക്കൽ പെട്രോൾ പമ്പിലെ ജീവനക്കാരനായിരുന്നു പരേതൻ. സംസ്കാരം പ്രോട്ടോകോൾ അനുസരിച്ച് കാട്ടകാമ്പാൽ പഞ്ചായത്ത് ക്രിമറ്റോറിയത്തിൽ നടത്തി. തങ്കമണിയാണ് ഭാര്യ. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന റിട്ടയേർഡ് അധ്യാപിക മരിച്ചു. പഴഞ്ഞി പുലിക്കോട്ടിൽ പരേതനായ സണ്ണിയുടെ ഭാര്യ മേരിയാണ് മരിച്ചത്. 71 വയസ്സായിരുന്നു. സംസ്കാരം കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം പഴഞ്ഞി മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. സുബിൻ, അനു എന്നിവർ മക്കളാണ്. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പുണ്ണീർകുളം പാപ്പാളി GMLP സ്കൂളിനെ കിഴക്ക് പെരുവഴിപ്പുറത്ത് കുമാരസ്വാമിയുടെ ഭാര്യ കമലുവാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. കോവിഡ് പോസിറ്റീവായി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ചയായിരുന്നു മരണം. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം പുണ്ണീർകുളം നിദ്രാലയത്തിൽ സംസ്കാരം നടത്തി. ശ്രീരാഗ്, നിമിത എന്നിവർ മക്കളാണ്. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന മങ്ങാട് സ്വദേശി വിശാഖപട്ടണത്ത് മരിച്ചു. കോവിഡ് ബാധിച്ച് വിശാഖപട്ടണത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മങ്ങാട് കുട്ടൂർ വീട്ടിൽ പ്രഭാകരൻ മകൻ 39 വയസ്സുള്ള പ്രദീപാണ് മരിച്ചത്. കോമളമാണ് മാതാവ്, ശ്രീതു ഭാര്യയാണ്, ഇഷാൻ മകനാണ്. നാട്ടിലെത്തിക്കുന്ന മൃതദേഹം ശനിയാഴ്ച വൈകിട്ട് പോർക്കുളം ക്രിമിറ്റോറിയത്തിൽ സംസ്കാരം നടത്തും. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കിഴക്കര വീട്ടിൽ 60 വയസ്സുള്ള അപ്പുക്കുട്ടനാണ് മരിച്ചത്. കഴിഞ്ഞ 12 കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഉച്ചയോടെയാണ് മരണം സംഭവിച്ചത്. സംസ്കാരം നടത്തി. മിനി ഭാര്യയാണ്. അനൂപ്, അപർണ എന്നിവർ മക്കളാണ്. കുന്നംകുളത്ത് കോവിഡ് ആശങ്ക തുടരുന്നു. വെള്ളിയാഴ്ച നടത്തിയ കോവിഡ് പരിശോധനയിൽ 53 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 228 പേർക്ക് നടത്തിയ പരിശോധനയിലാണ് 53 പേർക്ക് രോഗം കണ്ടെത്തിയത്. 23.25% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്.
ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 84 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. പൂക്കോട് സോണിൽ 75 പേർക്കും അർബൻ സോണിൽ 6 പേർക്കും തൈക്കാട് സോണിൽ 3 പേർക്കുമാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 6178 ആയി. ഇതിൽ 5423 പേർ രോഗമുക്തി നേടി. നിലവിൽ 755 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 674 പേർ വീടുകളിലും 81 പേർ വിവിധ സ്ഥാപനങ്ങളിലുമാണ് ചികിത്സയിൽ കഴിയുന്നത്. നഗരസഭയുടെ 3 ഡൊമിസിലറി കെയർ സെന്ററുകളിലായി 60 പേരുണ്ട്. പടിഞ്ഞാറേ നടയിലെ ഗസ്റ്റ് ഹൌസിൽ 19 പേരും കിഴക്കേ നടയിലെ അമ്പാടിയിൽ 7 പേരും ദേവസ്വത്തിന്റെ പൂക്കോടുള്ള ശ്രീകൃഷ്ണ സദനത്തിൽ 34 പേരുമാണുള്ളത്. 6 വാർഡിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. ഇവിടെ മാത്രം 50 രോഗികളുണ്ട്. 3 വാർഡിൽ 42, 10-11 വാർഡുകളിൽ 43 പേർ ചികിത്സയിലുണ്ട്. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 68 പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ചാവക്കാട് 70 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. നഗരസഭയിൽ 37 പേർക്കും കടപ്പുറം പഞ്ചായത്തിൽ 33 പേർക്കുമാണ് രോഗം. ഒരുമനയൂർ പഞ്ചായത്തിൽ ഇന്ന് പോസിറ്റീവ് കേസുകളില്ല. നഗരസഭയിൽ 2 കോവിഡ് മരണവും കടപ്പുറം പഞ്ചായത്തിൽ 1 കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തു. ചൂണ്ടൽ പഞ്ചായത്തിന് വെള്ളിയാഴ്ച ആശ്വാസ ദിനം. വെള്ളിയാഴ്ച 9 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം നടത്തിയ ആന്റിജൻ പരിശോധനകളുടെ ഫലം പുറത്തു വന്നതോടെയാണ് കഴിഞ്ഞ ദിവസം പോസിറ്റീവായവർക്ക് ഇത്രയും പേർക്ക് കൂടി പോസിറ്റീവായത്. നിലവിൽ 355 പേർ പഞ്ചായത്തിൽ കോവിഡ് പോസിറ്റീവായി വീടുകളിലും ആശുപത്രികളിലും ഡിസിസിലുമായി ചികിത്സയിലുണ്ട്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായത് ആശ്വാസകരമാണ്. വെള്ളിയാഴ്ച ഒരാൾ പോലും പഞ്ചായത്തിൽ രോഗമുക്തി നേടിയിട്ടില്ല. 7 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ട പഞ്ചായത്തിൽ അടുത്ത ദിവസവും പരിശോധന നടക്കും. കണ്ടാനശ്ശേരി പഞ്ചായത്തിന് വെള്ളിയാഴ്ച ആശ്വാസ ദിനം. പഞ്ചായത്തിൽ നിന്ന് രോഗം സ്ഥിരീകരിച്ചത് ഒരാൾക്ക്. കഴിഞ്ഞ ദിവസം നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് ഒരാൾ രോഗബാധിതനായത്. വരും ദിവസങ്ങളിലും പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന തുടരും. പഞ്ചായത്തിൽ ആകെയുള്ള 323 രോഗികളിൽ 294 പേർ വീടുകളിലും 10 പേർ ആശുപത്രിയിലും 4 പേർ CFLTCയിലും 15 പേർ DCCയിലും ചികിത്സയിലാണ്. പഞ്ചായത്ത് പരിധിയിൽ 26 പേരാണ് വെള്ളിയാഴ്ച രോഗമുക്തരായത്. കടവല്ലൂരിൽ 17 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ആരോഗ്യ കേന്ദ്രത്തിൽ 46 പേർക്ക് നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 11 പേരുടെ പരിശോധനാ ഫലം പോസിറ്റീവായി. സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ 6 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. കടവല്ലൂർ പഞ്ചായത്തിലെ 20 RRT വോളണ്ടിയേഴ്സ് അടക്കം 50 പേർക്ക് ഇന്ന് FHC വാക്സിനേഷനും നൽകി. കാട്ടകാമ്പാലിൽ 18 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പഞ്ചായത്തിൽ 45 പേർക്ക് നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് ഇത്രയും പേർക്ക് രോഗം കണ്ടെത്തിയത്. എളവള്ളി പഞ്ചായത്തിൽ 4 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 38 പേർക്കാണ് പരിശോധന നടത്തിയത്. 10.53% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. വേലൂരിൽ ഇന്ന് ആശ്വാസം. പഞ്ചായത്തിലാകെ 7 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 238 ആയി. ഇന്ന് 26 പേർ രോഗമുക്തരായി. മേഖലയിൽ പോലീസ് കനത്ത പരിശോധന നടത്തുന്നുണ്ട്. പുന്നേർക്കുളം പഞ്ചായത്തിലെ 7 വാർഡുകൾ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. 1, 2, 3, 4, 7, 10, 11 വാർഡുകളാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഈ ഭാഗങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. പഞ്ചായത്തിലെ മറ്റു വാർഡുകൾ ഒരു മാസത്തോളമായി കണ്ടെയ്ൻമെന്റ് സോണിലാണ്. നിലവിൽ 414 പേർക്കാണ് പഞ്ചായത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ചൂണ്ടൽ പഞ്ചായത്തിലെ 7 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തി. രോഗവ്യാപനം കൂടുതലായ 1 വാർഡ് പയ്യൂർ, 2 വാർഡ് ചൂണ്ടൽ, 3 വാർഡ് പാറന്നൂർ, 4 വാർഡ് പറപ്പൂർ, 7 ആയമുക്ക്, 10 വാർഡ് മഴുവഞ്ചേരി, 11 മത്തനങ്ങാടി എന്നീ വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുഴുവൻ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണിലായിരുന്ന പഞ്ചായത്തിലെ മറ്റു വാർഡുകളിൽ നിയന്ത്രണങ്ങൾക്ക് ഇളവ് നൽകണമോ എന്ന കാര്യത്തിൽ അടുത്ത ദിവസം പഞ്ചായത്ത് അധികൃതർ തീരുമാനമെടുക്കും. അതേസമയം കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ട വാർഡുകളിൽ കടുത്ത നിയന്ത്രണം ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് ഭരണാധികാരികൾ വ്യക്തമാക്കി. കുന്നംകുളം പോലീസ്, ആരോഗ്യ വിഭാഗം, സെക്ടറൽ മജിസ്ട്രേറ്റ് എന്നിവരുടെ കർശന പരിശോധനയും നിയന്ത്രണ മേഖലയിൽ ഉൾപ്പെടുത്തിയ വാർഡുകളിൽ നടക്കും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ഗുരുവായൂർ ജനസേവാ ഫോറവും ചേർന്ന് വാക്സിനേഷൻ ക്യാമ്പ് നടത്തി. കഴിഞ്ഞ മാസം 500 പേർക്ക് നൽകിയ കോവാക്സിന്റെ 2 ഡോസ് നൽകുന്നതിനായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പിഷാരടി സമാജം ഹാളിൽ നടന്ന ക്യാമ്പ് IMA പ്രസിഡന്റ് ഡോക്ടർ ജിജു കണ്ടരാശേരി ഉദ്ഘാടനം ചെയ്തു. ജനസേവാ ഫോറം പ്രസിഡന്റ് MP പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സി സജിത് കുമാർ, ജോയിന്റ് സെക്രട്ടറി എം അനൂപ്, പ്രീത മുരളി, KP ഉണ്ണികൃഷ്ണൻ, OG രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കടപ്പുറം പഞ്ചായത്ത് 15 വാർഡ് സുനാമി കോളനിയിൽ കോവിഡ് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ച് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് കോവിഡ് പരിശോധന നടത്തിയത്. 29 അംഗർ അംഗൻവാടിയിൽ നടന്ന ക്യാമ്പിൽ 200 പേർ പരിശോധന നടത്തി.
മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മർസുഖ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സെബി വർഗീസ്, വാർഡ് മെമ്പർ പി എച്ച് തൌഫീഖ് എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് സി എച്ച് സിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ കോവിഡ് രോഗം ലക്ഷണമുള്ളവർക്കായി തൃശൂർ സ്പൈസ് ഹെൽത്ത് കെയറിന്റെ നേതൃത്വത്തിൽ ആർ ടി പി സി ആർ പരിശോധന നടത്തി. ഡിഎംഒയുടെ നിർദ്ദേശപ്രകാരം സ്ഥാപനം സർക്കാരുമായി സഹകരിച്ച് പൂർണ്ണമായും സൌജന്യമായാണ് പരിശോധന നടത്തുന്നത്. 192 പേർക്കാണ് പരിശോധന നടത്തിയത്. സി എച്ച് സി സൂപ്രണ്ട് അനിൽ പിഷാരടി, ഹെൽത്ത് സൂപ്പർവൈസർ രാജു, ഹെൽത്ത് ഇൻസ്പെക്ടർ ഗംഗാധരൻ, ഹെഡ് നഴ്സ് അജിത എന്നിവർ നേതൃത്വം നൽകി. ആർ ആർ ടി വളണ്ടിയർക്കെതിരെ കേസെടുത്ത പോലീസ്. ചുണ്ടൽ പഞ്ചായത്തിലെ 10 വാർഡ് മഴുവഞ്ചേരിയിലെ ആർ ആർ ടി വളണ്ടിയറായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അരുൺ മോഹനെതിരായാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത്. കോവിഡ് പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്ന കുറ്റം ചുമത്തിയാണ് അരുണിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കോവിഡ് പോസിറ്റീവായിരിക്കെ ക്വാറന്റൈൻ പൂർത്തിയാക്കാതെ പുറത്തിറങ്ങി നടക്കുകയും മറ്റ് ആർ ആർ ടി വളണ്ടിയർമാരായും പൊതുജനങ്ങളുമായും സമ്പർക്കമുണ്ടാക്കിയെന്നും ആരോപിച്ച് പ്രദേശത്തെ സി പി ഐ എം പ്രവർത്തകർ ജില്ലാ കളക്ടർക്കും പോലീസ് അധികാരികൾക്കും പരാതി നൽകിയിരുന്നു. 17 നിരീക്ഷണത്തിൽ കഴിയണമെന്ന ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം ലംഘിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അരുൺ മോഹനെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തിട്ടുള്ളത്. അരുണുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന വാർഡിലെ ആർ ആർ ടി വളണ്ടിയർമാർക്ക് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ലീഗൽ മെട്രോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി മേഖലയിൽ മിന്നൽ പരിശോധന നടത്തി. എരുമപ്പെട്ടി, വെള്ളറക്കാട്, പന്നിത്തടം പ്രദേശങ്ങളിലെ മെഡിക്കൽ ഷോപ്പുകൾ, റേഷൻ കടകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത്. ഗുണമേന്മയില്ലാത്ത N95 മാസ്കുകൾ വിൽപ്പന നടത്തിയതിന് മെഡിക്കൽ ഷോപ്പ് ഉടമകൾക്കെതിരെ കേസെടുത്തു. കുന്നംകുളം ഇൻസ്പെക്ടർ ബിന്ദു വിൻസൻ, ലീഗൽ മെട്രോളജി ജീവനക്കാരനായ സി കെ വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ലോക്ഡൌണിൽ കറങ്ങിയടിച്ച് പിടിയിലാകുന്നവർക്ക് 8 പണി കൊടുത്ത് പെരുമ്പടപ്പ് പോലീസ്. ചട്ടം ലംഘിച്ച് പുറത്തിറങ്ങി പോലീസ് പിടിച്ചാൽ സ്വന്തം ചിലവിൽ നിർബന്ധിത കോവിഡ് ടെസ്റ്റ് നടത്തണം. നെഗറ്റീവായവർക്ക് പിഴ കൊടുത്ത് വീട്ടിൽ പോകാം. എന്നാൽ പോസിറ്റീവായവരെ ആരോഗ്യവകുപ്പിന് കൈമാറി വാഹനം പോലീസ് കസ്റ്റഡിയിലെടുക്കും. കോവിഡ് നിയന്ത്രണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് പെരുമ്പടപ്പ് സ്റ്റേഷനിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയത്. 18 പേർ ഇത്തരത്തിൽ പിടിയിലായി. കോവിഡ് പരിശോധനയിൽ നെഗറ്റീവായതിനാൽ പിഴ ഈടാക്കി വിട്ടയച്ചു. ബൈക്ക് പിന്നീട് നൽകുമെന്ന് SHO കേഴ്സൺ വി മാർക്കോസ് പറഞ്ഞു. മറ്റു വാർത്തകളിലേക്ക്. കുന്നംകുളം നഗരത്തിൽ അപകടക്കെണിയൊരുക്കി അദാനി സിറ്റി ഗ്യാസ് പദ്ധതിയുടെ കുഴികൾ. 5 ലോറികളാണ് ഇതുവരെ കുഴിയിൽ വീണത്. കുന്നംകുളം ഗുരുവായൂർ റോഡിലും നഗരകേന്ദ്രത്തിലും നിരവധി കുഴികളാണ് എടുത്തിട്ടുള്ളത്. വൺവേ റോഡിൽ നിന്നും ഗുരുവായൂർ റോഡിലേക്ക് പ്രവേശിക്കുന്ന വലിയ ചരക്ക് ലോറികളാണ് പ്രധാനമായും റോഡരികിലുള്ള കുഴിയിൽ ചാടുന്നത്. നിലവിൽ 5 ലോറികളാണ് കുഴിയിൽ ചാടി അപകടത്തിൽപ്പെട്ടത്. ഇതോടെ നഗരത്തിലെ ഡ്രൈവർമാരുടെയും കച്ചവടക്കാരുടെയും പ്രതിഷേധം വിവിധയിടങ്ങളിൽ ശക്തമാവുകയാണ്. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത മഴയെ തുടർന്ന് ചില സ്ഥലങ്ങളിൽ പൈപ്പിനായി മണ്ണെടുത്ത കുഴികളിൽ നിർമ്മാണം അതേപടി ഉപേക്ഷിച്ചതോടെ വഴി നടക്കാൻ പോലുമാകാതെ ആളുകൾ ദുരിതത്തിലുമായി. ജനവാസ കേന്ദ്രങ്ങളിൽ വെള്ളം നിറഞ്ഞ നിലയിൽ കിടക്കുന്ന കുഴികൾ മരണക്കിണികൾ തീർക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ആരോടാണ് ഇക്കാര്യത്തിൽ പരാതി പറയേണ്ടതെന്നും ഇവർക്കറിയില്ല. ഉടനടി അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. സിസിടിവി ന്യൂസ് കുന്നംകുളം. കഞ്ചാവ് വിൽപ്പനയ്ക്കിടയിൽ കോവിഡ് സന്നദ്ധ പ്രവർത്തകൻ ഉൾപ്പെടെ 3 എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 3 താമസക്കാരനും 5 കോവിഡ് സന്നദ്ധ പ്രവർത്തകനുമായ നെല്ലുവായ് കള്ളിവളപ്പിൽ സുബീഷ്, കാരപ്പറമ്പിൽ ശ്രീരാഗ്, എരുമപ്പെട്ടി താളിക്കപ്പറമ്പിൽ മുഹമ്മദ് ഹാരിസ് എന്നിവരെയാണ് ഇൻസ്പെക്ടർ MB ലത്തീഫ്, SI അബ്ദുൾ ഹക്കീം എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് പിടികൂടിയത്. വാഹന പരിശോധനയ്ക്ക് ഇടയിലാണ് സുബീഷും ശ്രീരാഗും പിടിയിലായത്. സന്നദ്ധ പ്രവർത്തകന്റെ കാർഡ് ധരിച്ചാണ് സുബീഷ് ബൈക്കിൽ സഞ്ചരിച്ചിരുന്നത്. ശ്രീരാഗ് പുറകിലിരിക്കുകയായിരുന്നു. കാർഡ് ധരിച്ചവരെ സാധാരണ പോലീസ് പരിശോധിക്കാറില്ല. ഇവരെ കൈകാണിച്ചു നിർത്തി വിവരങ്ങൾ തിരക്കുമ്പോഴാണ് പോലീസിന് കഞ്ചാവിന്റെ ഗന്ധം അനുഭവപ്പെട്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കഞ്ചാവിന്റെ ചെറിയ പൊതികൾ ലഭിക്കുകയായിരുന്നു. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് പ്രധാന കച്ചവടക്കാരനായ ഹാരിസിനെ കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്ന് ഇയാളെയും പോലീസ് പിടികൂടുകയായിരുന്നു. ഇയാളിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 70 തൂക്കം വരുന്ന ചെറിയ പൊതികൾ പോലീസ് കണ്ടെടുത്തു. ഹാരിസ് മുമ്പ് ചന്ദനമോഷണ കേസിലും പ്രതിയാണ്. ഇയാൾ നിരവധി യുവാക്കളെ കഞ്ചാവിന് അടിമകളാക്കിയതായും പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഓരോ വാർഡുകളിലും നിരവധി പേർക്കാണ് സന്നദ്ധ പ്രവർത്തകർക്കുള്ള കാർഡുകൾ നൽകിയിട്ടുള്ളത്. എന്നാൽ പ്രവർത്തനം നടത്തുന്നത് വളരെ ചുരുക്കം പേർ മാത്രമാണ്. കാർഡ് വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നതായും ആക്ഷേപമുണ്ട്. എരുമപ്പെട്ടി പോലീസ് നടത്തിയ പരിശോധനയിൽ തിച്ചൂർ വനത്തിൽ നിന്ന് ചാരായം നിർമ്മിക്കാൻ തയ്യാറാക്കി വെച്ചിരുന്ന 500 വാഷ് കണ്ടെത്തി നശിപ്പിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ ASI വത്സകുമാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻസ്പെക്ടർ MB ലത്തീഫിന്റെ നേതൃത്വത്തിൽ വനത്തിൽ പരിശോധന നടത്തിയത്. കുടങ്ങളിലും വീപ്പയിലുമാണ് വാഷ് സൂക്ഷിച്ചിരുന്നത്. വരവൂർ പഞ്ചായത്തിലെ തിച്ചൂരിൽ വ്യാപകമായി ചാരായവാറ്റും വിൽപ്പനയും നടക്കുന്നുണ്ട്.
കഴിഞ്ഞ ദിവസങ്ങളിലും പല പ്രദേശങ്ങളിൽ നിന്നും പോലീസ് വാഷ് കണ്ടെത്തി നശിപ്പിച്ചിരുന്നു. എസ്ഐ വത്സകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഐ ബി ഷാജൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ എസ് തോമസ്, വി ആർ ശ്രീനാഥ് എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മുൻ ഇന്ത്യൻ പഞ്ചഗുസ്തി താരം ഗുരുവായൂർ നേടിയെടുത്ത് പരേതരായ വേലായുധിന്റെയും സുഭദ്രയുടെയും മകൻ സുധീർ കുമാർ അജ്മാനിൽ നിര്യാതനായി. 52 വയസ്സായിരുന്നു. അജ്മാൻ ബീച്ച് ഹോട്ടലിലെ ഉദ്യോഗസ്ഥനാണ്. 1991 ലോക പഞ്ചഗുസ്തി മത്സരത്തിന് ഇന്ത്യൻ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഏതാനും സിനിമകളിലും ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്നു. അവിവാഹിതനാണ്. സംസ്കാരം ഞായറാഴ്ച പാലുവായിലുള്ള സഹോദരന്റെ വീട്ടിൽ നടക്കും. സുനിൽകുമാർ, സതീഷ് കുമാർ, ഗിരീഷ് കുമാർ എന്നിവർ സഹോദരങ്ങളാണ്. ചൂണ്ടൽ പാലത്തിന്റെ തകർന്ന ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണിക്കായി പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണ സാമഗ്രികൾ ഇറക്കി. മാസങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം കഴിഞ്ഞ ചൂണ്ടൽ പാലത്തിനോട് ചേർന്നുള്ള റോഡിന്റെ അറ്റകുറ്റപ്പണിക്കായാണ് മുരളിപ്പെരുന്നലി എംഎൽഎയുടെ ഇടപെടലിനെ തുടർന്ന് മെറ്റൽ ഇറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സിസിടിവി നൽകിയ വാർത്തയെ തുടർന്ന് സ്ഥലം സന്ദർശിച്ച എംഎൽഎ ഒരു ഭാഗത്തെ മണ്ണിടിഞ്ഞ് താഴ്ന്നത് അടിയന്തരമായി പരിഹരിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പുതിയ ഭരണസമിതി അധികാരത്തിലേറിയ ശേഷമാണ് ചൂണ്ടൽ പാലത്തിന്റെ ഉദ്ഘാടനം നടന്നത്. മാസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് റോഡിന്റെ ഒരു ഭാഗത്ത് മണ്ണിടിഞ്ഞ് തകർന്നത്. പുതിയ റോഡിൽ മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് ചാലുകൾക്ക് പകരം വെള്ളം ഇറങ്ങിപ്പോകുന്നതിനാണ് സംവിധാനം ഒരുക്കിയിരുന്നത്. എന്നാൽ സമീപത്തെ സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉടമ ഈ സംവിധാനത്തിന് മുകളിലൂടെ സിമന്റ് വെച്ച് അടച്ചതാണ് റോഡിന്റെ ഭാഗം ഇടിയുന്നതിന് കാരണമായത്. സ്വകാര്യ വ്യക്തി സിമന്റ് വെച്ച് അടച്ച ഭാഗത്ത് വെള്ളം ഇറങ്ങിപ്പോകുന്നതിന് സൌകര്യമൊരുക്കിയിട്ടുണ്ട്. ചൂണ്ടൽ മുതൽ മഴവഞ്ചേരി വരെയുള്ള റോഡ് വികസനത്തിന്റെ ഭാഗമായാണ് ചൂണ്ടലിലെ പാലം നിർമ്മാണം പൂർത്തീകരിച്ചത്. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ നിന്നും ഹെർബർട്ട് റോഡിലേക്ക് ഇറങ്ങുന്നതിനിടെയാണ് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു നിന്നത്. ഓട്ടോ ഡ്രൈവറെയും യാത്രക്കാരിയായ യുവതിയെയും നിസ്സാര പരിക്കുകളോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് പൊന്നാനി ദേശീയപാതയ്ക്കരികിൽ മന്നലാംകുന്നിൽ ഹൈടെൻഷൻ ലൈനുകൾക്ക് മുകളിൽ ഭീഷണിയായി നിന്നിരുന്ന പൂമരം ദേശീയപാത അധികൃതരുടെ നേതൃത്വത്തിൽ മുറിച്ചുമാറ്റി. കഴിഞ്ഞ മഴക്കാലത്ത് ഇതിന്റെ ശിഖരം വീണ് പ്രദേശത്തെ ലൈനുകൾ പൊട്ടിവീഴുകയും മേഖലയിൽ വൈദ്യുതി തടസ്സം നേരിടുകയും ചെയ്തിരുന്നു. ബാക്കിയുള്ള ശിഖരങ്ങൾ ഏത് നിമിഷവും വീഴാറായി നിൽക്കുന്ന അവസ്ഥയിലാണ്. മഴക്കാലം വരാനിരിക്കെ അപകടാവസ്ഥ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുന്നേർക്കുളം കെഎസ്ഇബിയുമായി ബന്ധപ്പെട്ട് ദേശീയപാത അധികൃതർ മരം മുറിച്ചുമാറ്റിയത്. എൻഎച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ രേഖയുടെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയരാജ്, ഓവർസിയർ ഷിഫിൽ കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് മരം മുറിച്ചത്. പുന്നേർക്കുളം 15 വാർഡ് മെമ്പർ ആലത്തയിൽ മൂസ, വടക്കേക്കാട് പോലീസ്, ഹൈവേ പോലീസ് എന്നിവർ സ്ഥലത്തെത്തി ആർആർടി മെമ്പർമാരുടെ നേതൃത്വത്തിൽ ദേശീയപാതയിലെ ഗതാഗതം നിയന്ത്രിച്ചു. ബ്രഹ്മകുളം വിളക്കാട്ടുപാടം വെള്ളക്കെട്ട്. പഞ്ചായത്ത് അധികൃതരുടെ ഇടപെടലോടെ ആശ്വാസമായി മേഖലയിലെ കുടുംബങ്ങൾ. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ വിളക്കാട്ടുപാടം പ്രദേശത്ത് 10 വർഷമായി മഴക്കാലത്ത് രൂപപ്പെടുന്ന വെള്ളക്കെട്ടിന് പരിഹാരമായി. പുതിയ ഭരണസമിതി ചുമതലയേറ്റ് ആദ്യമായി നടത്തിയ ഒന്നാം വാർഡ് ഗ്രാമസഭാ യോഗത്തിൽ വിളക്കാട്ടുപാടം വെള്ളക്കെട്ട് ചർച്ചയായിരുന്നു. 1991 തൃശൂർ ഗുരുവായൂർ റെയിൽവേ ലൈൻ വന്നതോടുകൂടി ബ്രഹ്മകുളം ഒന്നാം വാർഡിലെ പ്രദേശം രണ്ടായി വിഭജിക്കപ്പെടുകയായിരുന്നു. വെള്ളം ഒഴുകിപ്പോകുന്നതിനാവശ്യമായ യാതൊരുവിധ കൽവർട്ടുകളും റെയിൽവേ സ്ഥാപിക്കാത്തതിനെ തുടർന്ന് വടക്ക് ഭാഗത്ത് വെള്ളക്കെട്ട് ശാപമായി മാറി. വിളക്കാട്ടുപാടം പ്രദേശത്ത് ഭൂമി മുറിച്ചുവിറ്റ് പുതിയ വീടുകൾ വന്നതോടെ മഴവെള്ളം ഒഴുകിപ്പോകുന്ന ചാലുകൾ നഷ്ടപ്പെട്ടു. 3 അടി നടവഴിയിൽ സ്വകാര്യ വ്യക്തി ചെറിയ ഓവ് വെച്ച് ഗതാഗത സൗകര്യം ഉണ്ടാക്കിയതും മറ്റു ചിലർ മണ്ണിട്ട് ഭൂമി ഉയർത്തിയതും നീരൊഴുക്കിന് തടസ്സമായിരുന്നു. ഇതോടെ മേഖലയിലെ തെക്കൂട്ട് മണികണ്ഠൻ, ചെറാട്ടി തങ്ക, രായമരയ്ക്കാൽ റംലത്ത്, നീർത്താട്ടിൽ സുധീർ, പുളിച്ചാരം വീട്ടിൽ ഷാജി എന്നിവരുടെ വീടുകൾ വെള്ളക്കെട്ടിലായി. വെള്ളക്കെട്ട് പരിഹരിക്കണമെന്ന വാർഡ് മെമ്പർ ശ്രീബിത ഷാജിയുടെ ആവശ്യത്തെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളായ ടി സി മോഹനൻ, കെ ഡി വിഷ്ണു, സെക്രട്ടറി രാജൻ തോമസ്, സി പി എം ചിറ്റാറ്റുകര ലോക്കൽ സെക്രട്ടറി പി ജി സുബിദാസ്, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം എം സുധീർ, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ മെമ്പർ ബി ആർ സന്തോഷ് എന്നിവർ സ്ഥലത്തെത്തി പരിസരവാസികളുമായി ചർച്ച നടത്തിയിരുന്നു. വെള്ളമൊഴുകിപ്പോകുവാൻ ഏക സാധ്യതയുള്ള പഴയ കാലത്തെ 3 അടി വഴിയിലൂടെ കാന പൊളിച്ച് മഴവെള്ളം ഒഴുക്കിവിടാൻ ചർച്ചയിലൂടെ ധാരണയായി. സ്വകാര്യ വ്യക്തി സ്ഥാപിച്ച ചെറിയ ഓവ് എടുത്തു മാറ്റി പകരം 2 അടി വ്യാസമുള്ള വലിയ ഓവുകൾ സ്ഥാപിക്കുകയും ചെയ്തു. നിലവിലെ 3 അടി വഴി ഗ്രാമപഞ്ചായത്തിന് കൈമാറി കിട്ടിയാൽ പ്രസ്തുത സ്ഥലത്ത് കോൺക്രീറ്റ് കാനകളും കവർ സ്ലാബുകളും സ്ഥാപിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് ഉറപ്പു നൽകിയിട്ടുണ്ട്. റെയിൽവേയുടെ വടക്ക് ഭാഗത്തുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായ കൾവെട്ട് സ്ഥാപിക്കുന്നതിന് വേണ്ടി റെയിൽവേ അധികൃതരോട് ആവശ്യപ്പെടുമെന്ന് എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് വ്യക്തമാക്കി. സിസിടിവി ന്യൂസ്, കേച്ചേരി. തണ്ടിലം സാന്ദീപനി സേവാ സദനത്തിലേക്ക് വീൽചെയർ നൽകി. കിരാലൂർ കോക്കൂർ നാരായണ പണിക്കരുടെയും ഭാര്യ സരോജിനിയമ്മയുടെയും സ്മരണാർത്ഥം മക്കളായ ഭാഗ്യലക്ഷ്മി, ബാലമുരുകൻ, സന്തോഷ്, രാമചന്ദ്രൻ എന്നിവർ ചേർന്നാണ്
സാന്ദീപനി സേവാ സദനത്തിലേക്ക് വീൽചെയർ നൽകിയത്. വാർഡ് മെമ്പർ രേഷ്മ സുധീഷിന്റെ സാന്നിധ്യത്തിൽ സാന്ദീപനി സേവാ സദനം സെക്രട്ടറി അനീഷ് മമ്പറമ്പിൽ വീൽചെയർ ഏറ്റുവാങ്ങി. വാഹനമിടിച്ച് പരിക്കേറ്റ മുള്ളൻ പന്നിക്ക് രക്ഷകരായി പഞ്ചായത്ത് അംഗവും RRT വോളണ്ടിയർമാരും. കഴിഞ്ഞ ദിവസമാണ് തൃശൂർ കുന്നംകുളം റോഡിലെ പാറനൂർ ബസ് സ്റ്റോപ്പിനടുത്തുള്ള നെടിയടത്ത് സർവീസ് സെന്ററിന് സമീപത്ത് വാഹനം തട്ടിയ നിലയിൽ മുള്ളൻ പന്നിയെ കണ്ടെത്തിയത്. പരിക്കേറ്റ് റോഡിൽ കിടന്നിരുന്ന മുള്ളൻ പന്നിയുടെ ദയനീയ അവസ്ഥ നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് പഞ്ചായത്ത് അംഗം ജൂലറ്റ് വിനുവും RRT വോളണ്ടിയർമാരായ രതീഷ്, പ്രവീൺ, ജിനീഷ് എന്നിവർ ചേർന്ന മുള്ളൻ പന്നിയെ റോഡിൽ നിന്ന് സർവീസ് സ്റ്റേഷൻ വളപ്പിലേക്ക് മാറ്റുകയും എരുമപ്പെട്ടി ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഫോറസ്റ്റ് അധികൃതരെത്തി ഏറ്റെടുത്ത മുള്ളൻ പന്നിയെ പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയ ശേഷം വനത്തിൽ വിട്ടയച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നെല്ലുവായ് സെന്ററിൽ നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷയായി. ബ്ലോക്ക് മെമ്പർ VC ബിനോജ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, വാർഡ് മെമ്പർ MK ജോസ്, മെമ്പർ സ്വപ്ന പ്രദീപ്, JHI ജിസ്മിത എന്നിവർ നേതൃത്വം നൽകി. ലൈസൻസും ATM കാർഡും അടങ്ങിയ പേഴ്സ് തിരിച്ചു നൽകി മാതൃകയായി മുഹമ്മദ് കുട്ടി. പെരുമ്പിലാവ് കറുപ്പം വീട്ടിൽ അബ്ദുൽ ഖാദർ ജിലാനിയുടെ പേഴ്സും രേഖകളുമാണ് കഴിഞ്ഞ ദിവസം യാത്രക്കിടയിൽ നഷ്ടപ്പെട്ടിരുന്നത്. പെരുമ്പിലാവ് KR ഹോട്ടൽ പരിസരത്തെ വഴിയരികിൽ നിന്നും പാറാക്കര സ്വദേശി മുഹമ്മദ് കുട്ടിക്ക് ഇത് ലഭിക്കുകയായിരുന്നു. ഉടനെ പ്രാദേശിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ഉടമസ്ഥൻ പിറ്റേ ദിവസം രാവിലെ തന്നെ മുഹമ്മദ് കുട്ടിയുടെ വീട്ടിലെത്തി പേഴ്സും അനുബന്ധ രേഖകളും കൈപ്പറ്റി. കോവിഡ് രണ്ടാം തരംഗ വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ ബസിൽ ഓക്സിജൻ വാർഡ് ഒരുക്കി സ്വകാര്യ ബസ് ഉടമയുടെ നന്മ തണലാകുന്നു. ഗുരുവായൂർ പാലക്കാട് റൂട്ടിലോടുന്ന രാജപ്രഭ ബസ് ഉടമ രാജുവാണ് തന്റെ രണ്ട് ബസ്സുകളിൽ പാവപ്പെട്ട രോഗികൾക്ക് ഓക്സിജൻ സൌകര്യമുള്ള കിടക്കകൾ ഒരുക്കിയിട്ടുള്ളത്. കോവിഡ് ബാധിതർ കൂടുകയും ഓക്സിജൻ സൌകര്യമുള്ള കിടക്കകൾ ആശുപത്രികളിൽ കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സാമ്പത്തിക പ്രയാസം നോക്കാതെ ഓരോ ലക്ഷം രൂപ ചിലവഴിച്ച് രണ്ട് ബസ്സുകൾ നാടിന് പ്രഭ ചൊരിഞ്ഞത്. ബസ്സിലെ സീറ്റുകൾ അഴിച്ചുമാറ്റി നിലം നവീകരിച്ച് ശുചിത്വം ഉറപ്പുവരുത്തി. മൂന്ന് കിടക്കകൾ ഒരുക്കി ഓരോ കിടക്കയിലും ഓക്സിജൻ സംവിധാനവും നൽകി. ഒരേ സമയം 1.5 ക്യൂബിക് മീറ്റർ ഓക്സിജൻ മൂന്ന് സിലിണ്ടറുകളിലായി സജ്ജീകരിച്ചിട്ടുണ്ട്. അത്യാസന്ന നിലയിലുള്ള കോവിഡ് ബാധിതർക്കു വേണ്ടി ബസ് മാങ്ങോട് കേരള മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നൽകിയിരിക്കുകയാണ്. ലോക്ഡൌണിൽ ഗുരുവായൂരിലെ തെരുവ് നായ്ക്കൾ ജീവൻ നിലനിർത്തുന്നത് രഘുനാഥിന്റെ കാരുണ്യത്തിലാണ്. 15 നായ്ക്കൾക്കാണ് രഘുനാഥ് നിത്യവും ഭക്ഷണം നൽകുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രസാദഊട്ടിന്റെ അവശിഷ്ടവും ഭക്തർ വെച്ച് നീട്ടുന്നവയുമായിരുന്നു ക്ഷേത്രപരിസരത്തെ നായ്ക്കളുടെ പ്രധാന ഭക്ഷണം. കൂടാതെ ഹോട്ടലുകളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ളതുമായ മാലിന്യങ്ങളും കഴിച്ചാണ് ഇവർ വിശപ്പടക്കിയിരുന്നത്. ലോക്ഡൌണിൽ ഇവ നിലച്ചതോടെ ശുനകന്മാർ മുഴുപട്ടിണിയിലായി. കഴിഞ്ഞ ലോക്ഡൌണിൽ ഭക്ഷണം നൽകാൻ നിരവധി പേരെത്തിയിരുന്നെങ്കിലും ഇത്തവണ ഇവരെ ആരും തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഗുരുവായൂർ പടിഞ്ഞാറേ നട കൃഷ്ണേന്ദുവിൽ പി രഘുനാഥ് ഇവർക്ക് ആശ്വാസദൂതനായി എത്തുന്നത്. ലോക്ഡൌണിന്റെ ആദ്യ ദിനങ്ങളിൽ വീടിന് സമീപത്ത് വയറുട്ടിയ തെരുവ് നായിയെ കണ്ടപ്പോഴാണ് രഘുവിന്റെ മനസ്സിൽ കാരുണ്യത്തിന്റെ വിത്ത് മുളപൊട്ടിയത്. ഈ നായ്ക്ക് ഭക്ഷണം നൽകിയതോടെ കൂടുതൽ അതിഥികൾ എത്തിത്തുടങ്ങി. പിന്നീട് ഈ സേവനം തെരുവിലേക്ക് കൂടി വ്യാപിപ്പിച്ചു. ദിവസവും വൈകിട്ട് സ്കൂട്ടറിൽ മകൻ അഭിനവ് കൃഷ്ണയുമൊത്ത് ഭക്ഷണപ്പൊതികളുമായി ഇറങ്ങും. പതിവ് സ്ഥലങ്ങളിൽ അതിഥികൾ കാത്തു നിൽക്കുന്നുണ്ടാകും. യജമാനന്റെ സ്കൂട്ടർ കാണുമ്പോഴേക്കും തെരുവിന്റെ മക്കൾ ഓടിയെത്തും. പിന്നെ സ്നേഹത്തോടെ പൊതികൾ കെട്ടഴിച്ച് നൽകും. എല്ലാവരുടെയും വയറ് നിറഞ്ഞാൽ രഘു അടുത്ത സ്ഥലത്തേക്ക് നീങ്ങും. ഞാനിത് ലോക്ഡൌണിൻ്റെ സമയം തൊട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ നായ്ക്കൾക്ക്. കാരണം എല്ലാ റോഡ് സൈഡിലെല്ലാം വിശന്ന് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ ചെയ്യുക, അല്ലാതെ എല്ലാ ആൾക്കാർക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ 10-15 നായ്ക്കൾക്ക് ഞാൻ ദിവസവും ഞാൻ പാക്ക് ചെയ്തിട്ട് ഞാൻ നോൺ വെജ് മേടിച്ച് വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ എല്ലാം ഒന്ന് കൊണ്ടു കൊടുക്കുന്നത്. എല്ലാം നമുക്ക് അതുപോലെ തന്നെ ഞാൻ വണ്ടിയിൽ എപ്പോഴും ഞാൻ ബിസ്ക്കറ്റ് മേടിച്ച് വയ്ക്കാറുണ്ട്. നമ്മൾ കാണുന്ന നായ്ക്കൾക്ക് നമ്മളെ കൊണ്ട് കാണുന്ന സഹജീവികൾക്ക് നമ്മളെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി സഹായം നമ്മൾ ചെയ്യുക, അത്ര തന്നെയാണ്. അല്ലാതെ ഇതിപ്പോൾ ഇങ്ങനെ വേറെല്ലാം എന്തായാലും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ ആർക്കും ഈ ലോക്ക്ഡൌൺ സമയത്ത് ചെയ്യാവുന്ന സഹായം നമ്മൾ മാക്സിമം ചെയ്യുക എന്നൊരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ, വേറൊന്നുമില്ല. സഹജീവികൾക്ക് തന്നാലാവുന്ന സഹായം എന്നത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് രഘു ആത്മസംതൃപ്തിയോടെ പറയുന്നു. ദിവസവും 2 കിലോ ചിക്കനാണ് രഘു ഇതിനായി വാങ്ങുന്നത്. ചോറിനൊപ്പം വേവിച്ചാണ് ഇവ നൽകുന്നത്. വടക്കേക്കാട് CHC ഹെഡ് നേഴ്സായി ജോലി ചെയ്യുന്ന ഭാര്യ അജിതാദേവിയാണ് ഭക്ഷണം തയ്യാറാക്കി നൽകുന്നത്. ഇപ്പോഴിവർക്ക് തെരുവുനായ പരിപാലനം കുടുംബകാര്യം കൂടിയായിരിക്കുകയാണ്. CCTV ന്യൂസ്, ഗുരുവായൂർ. കോവിഡ് കാലത്ത് പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് നൽകിയും വീടുകൾ അണുനശീകരണം നടത്തിയും കരുതലിന്റെ കരുത്താവുകയാണ് നാട്. RRTയുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
കാണിപ്പയ്യൂർ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ആയുഷ് മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത ആയുഷ് 64 കോവിഡ് പ്രതിരോധ മരുന്ന് വിതരണം ആരംഭിച്ചു. പ്രവർത്തകരായ ബിനു ഗോപാലകൃഷ്ണൻ, അരുൺ കണ്ണൻ, ഹരീഷ്, മണി, സനു കാണിപ്പയ്യൂർ എന്നിവർ മേഖലയിലെ വീടുകളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് മരുന്നുകൾ വിതരണം ചെയ്തു. സേവാഭാരതി കുന്നംകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അഞ്ഞൂർക്കുന്ന 31 വാർഡിലെ 365 കുടുംബങ്ങൾക്കും പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. പാർക്കാട് ക്ഷേത്രം മേൽശാന്തി സജീഷ് നമ്പൂതിരി ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. BMS മേഖലാ പ്രസിഡന്റ് AS പ്രേമരാജ്, സേവാഭാരതി ജില്ലാ കമ്മിറ്റി അംഗം VM പ്രിജു, BJP മുനിസിപ്പൽ പ്രസിഡന്റ് ഷജീഷ്, സേവാഭാരതി കുന്നംകുളം യൂണിറ്റ് അംഗങ്ങൾ, BJP ബൂത്ത് പ്രസിഡന്റ് രജീഷ് പറത്തിൽ എന്നിവർ പങ്കെടുത്തു. കോവിഡ് ദുരിതം അനുഭവിക്കുന്നവർക്ക് കുന്നംകുളം YMCA രണ്ടാംഘട്ട സഹായം നൽകി. നഗരസഭയിലെ 5, 7, 15, 22, 23 എന്നീ വാർഡുകളിലെ 100 കുടുംബങ്ങൾക്കാണ് പലവ്യഞ്ജന കിറ്റുകൾ നൽകിയത്. ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. YMCA പ്രസിഡന്റ് ജോബിൻ സ്പീച്ചർ അധ്യക്ഷനായി. കൗൺസിലർമാരായ PM സുരേഷ്, പ്രസന്ന, ബിജു സി ബേബി, സനൽ AS, മിഷ സെബാസ്റ്റ്യൻ എന്നിവർ സന്നിഹിതരായിരുന്നു. സെക്രട്ടറി ഷൈജൻ ജോബ്, YMCA നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ ബെന്നി ജോസഫ്, കേരള റീജിയൻ എക്സിക്യൂട്ടീവ് മെമ്പർ അനിൽ കെ സാമുവൽ, ട്രഷറർ പോൾസൺ ജോസഫ്, ദേശീയ കമ്മിറ്റി അംഗമായ സാംസി തോമസ്, ഡയറക്ടർമാരായ രഞ്ജൻ മാത്യു, ബെന്യാമൻ സിയു, റിജോ കൊളന്നൂർ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭാ പ്രദേശത്ത് COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 37 വാർഡുകളിലും കോവിഡ് രോഗികളെയും ക്വാറന്റൈനിലുള്ളവരെയും സഹായിക്കുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗങ്ങൾക്ക് പ്രതിരോധ കിറ്റ് വിതരണം ചെയ്തു. സാനിറ്റൈസർ, മാസ്ക്, ഗ്ലൗസ്, PPE കിറ്റ് എന്നിവയും വീടുകൾ അണുനശീകരണം നടത്തുന്നതിനാവശ്യമായ ഹൈപ്പോക്ലോറിക് സൊല്യൂഷൻ എന്നിവയാണ് നൽകിയത്. നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ സേഫ്റ്റി കിറ്റ് കൌൺസിലർ AS സനലിന് കൈമാറി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യാനിലൻ, സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻമാരായ PM സുരേഷ്, സജിനി പ്രേമൻ, ടി സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷെബിർ, സെക്രട്ടറി DK സുജിത്, നഗരസഭാ എഞ്ചിനീയർ ബിനോയ് ബോസ്, ഹെൽത്ത് സൂപ്പർവൈസർ KS ലക്ഷ്മണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ PM ജഗന്നാഥ് എന്നിവർ പങ്കെടുത്തു. UAE പ്രവർത്തിക്കുന്ന കുന്നംകുളം NRI ഫോറം കാട്ടകാമ്പാൽ പഞ്ചായത്തിലേക്ക് ഓക്സിമീറ്ററുകൾ നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ രതീഷ്, ഓക്സി ഫോറം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുനിൽ സിഗ്മ, ഷംസുദ്ദീൻ എന്നിവരിൽ നിന്ന് ഏറ്റുവാങ്ങി. കുന്നംകുളം നഗരസഭ, മേഖലയിലെ വിവിധ പഞ്ചായത്തുകൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലേക്കായി 200 ഓക്സിമീറ്ററുകൾ വിതരണം ചെയ്തുവെന്ന് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫിമിൻ പണിക്കശ്ശേരി, സെക്രട്ടറി സുജയ്രാജ് പന്തായിൽ എന്നിവർ അറിയിച്ചു. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലും സംഘടന മേഖലയിൽ 100 ഓക്സിമീറ്ററുകൾ നൽകിയിരുന്നു. TN പ്രതാപൻ MP കോവിഡ് പ്രതിരോധ പദ്ധതിയായ MP's കോവിഡ് കെയറിന് കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ തുടക്കമായി. പഞ്ചായത്തിലെ കോവിഡ് ബ്രിഗേഡ് അംഗങ്ങൾക്കുള്ള പ്രതിരോധ സാമഗ്രികളുടെ വിതരണം MP നിർവഹിച്ചു. ഫ്യൂമിഗേറ്റർ, പൾസ് ഓക്സിമീറ്റർ, തെർമോമീറ്റർ, മാസ്ക്, PPE കിറ്റ്, ഫേസ് മാസ്ക്, യൂണിഫോം, തിരിച്ചറിയൽ കാർഡ് തുടങ്ങിയവയാണ് TN പ്രതാപൻ MP കൈമാറിയത്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി അണുനശീകരണം, ഭക്ഷണം, മരുന്ന്, ആംബുലൻസ് തുടങ്ങിയ ഏത് ആവശ്യങ്ങളും സൗജന്യമായി കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കോവിഡ് ബ്രിഗേഡ് അംഗങ്ങളുടെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പ്രതാപൻ വ്യക്തമാക്കി. പ്രതിരോധ സാമഗ്രികൾ MP നിന്ന് MP's കെയർ മണ്ഡലം ചെയർമാൻ NA നൌഷാദ് ഏറ്റുവാങ്ങി. ചീഫ് കോർഡിനേറ്റർ CC ശ്രീകുമാർ, മണലൂർ നിയോജക മണ്ഡലം കോർഡിനേറ്റർ CM നൌഷാദ്, കണ്ടാണശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് PV നിവാസ്, ജയൻ പാണ്ഡ്യത്ത്, TO ജോയ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഖിൽ അരങ്ങാശ്ശേരി എന്നിവർ സംബന്ധിച്ചു. ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ സമൂഹ അടുക്കളയിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാരി ശിവൻ എന്നിവർ ചേർന്ന അരികന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ജനകീയ ഹോട്ടലിൽ സജ്ജമാക്കിയ സമൂഹ അടുക്കളയിലേക്ക് സാധനങ്ങൾ കൈമാറി. ജനപ്രതിനിധികളും സമൂഹ അടുക്കളയിലെ ജീവനക്കാരും ചേർന്ന് ഇവ ഏറ്റുവാങ്ങി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, പഞ്ചായത്ത് അംഗം PK ആസീസ്, ജനകീയ ഹോട്ടലിലെ ജീവനക്കാരായ ചന്ദ്രിക അയ്യപ്പൻ, ജുമൈല ഹക്കീം, കോമള ജ്യോതിവാസ്, ദേവി രാമനുണി എന്നിവർ പങ്കെടുത്തു. എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ സമൂഹ അടുക്കളയിലേക്ക് പലവ്യഞ്ജനങ്ങൾ കൈമാറി CPIM. CPIM എളവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കോവിഡിന്റെ സാഹചര്യത്തിൽ പഞ്ചായത്തിലെ കുടുംബശ്രീ ജനകീയ ഹോട്ടലിൽ സജ്ജമാക്കിയിട്ടുള്ള സമൂഹ അടുക്കളയിലേക്ക് പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും നൽകിയത്. ലോക്കൽ സെക്രട്ടറി PV അശോകൻ, മണലൂർ ഏരിയ കമ്മിറ്റി അംഗം TK ചന്ദ്രൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PA ഷൈൻ, VA പ്രമോദ് എന്നിവർ ചേർന്ന് സമൂഹ അടുക്കളയിലേക്ക് കൈമാറിയ പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സ് ഏറ്റുവാങ്ങി. CPIM ചെമ്മന്നൂർ ഹെൽപ്പ് ഡെസ്കിന്റെ നേതൃത്വത്തിൽ കോവിഡ് മുക്തമായ വീടുകളിൽ അണുനശീകരണം നടത്തി. 11 വീടുകളിലാണ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അണുനശീകരണം നടത്തിയത്. RRT വോളണ്ടിയർമാരായ മുസ്തഫ കല്ലിപ്പറമ്പിൽ, ജ്യോതി വേട്ടേനാട്ടിൽ, താരിഖ് അൻവർ, രാജൻ മാസ്റ്റർ, അപ്പു മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. MP രമ്യ ഹരിദാസിന്റെ MP's കോവിഡ് കെയറിന്റെ ഭാഗമായ അണുനശീകരണ പ്രവർത്തനങ്ങൾ വടുതല വട്ടമ്പാട മേഖലയിൽ തുടരുന്നു. വെള്ളിയാഴ്ച മുതുവമ്മൽ ജുമാ മസ്ജിദും പരിസരവും കോൺഗ്രസ് പ്രവർത്തകർ അണുനശീകരണം നടത്തി.
വടുതല, ഉള്ളിശ്ശേരി, ഡോള നഗർ എന്നിവിടങ്ങളിലെ കോവിഡ് മുക്തരായവരുടെ വീടുകളും അണുവിമുക്തമാക്കി. നസീർപുറക്കാട്ടിൽ കെ ആർ ഫസിൽ, കെ കെ ഷാജഹാൻ, വി എസ് ബഷീർ, കെ എം ഷക്കീർ എന്നിവർ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. ലോക്ഡൌണിൽ ദുരിതമനുഭവിക്കുന്ന ഗുരുവായൂർ നഗരസഭയിലെ 29 വാർഡിലുള്ളവർക്ക് DYFI കണ്ടംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കിറ്റുകൾ നൽകി. CPM ലോക്കൽ സെക്രട്ടറി കെ ആർ സൂരജ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ ദേവിക ദിലീപ്, ബ്രാഞ്ച് സെക്രട്ടറി രാജേഷ് പാലിയത്ത്, മേഖലാ പ്രസിഡന്റ് എം മിഗ്നേഷ്, യൂണിറ്റ് സെക്രട്ടറി അശ്വിൻ കണ്ണത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭയിൽ RRT വോളണ്ടിയർമാരുടെ വാഹനങ്ങളിൽ കസ്തൂർബ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഇന്ധനം നിറച്ചു നൽകി. 14-15 വാർഡുകളിലുള്ള 25 ബൈക്കുകളിലും 2 കാറുകളിലുമാണ് ഇന്ധനം നിറച്ചു നൽകിയത്. ഗുരുവായൂർ ടെമ്പിൾ SI കെ ഗിരി ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർമാരായ ജ്യോതി രവീന്ദ്രനാഥ്, രേണുക ശങ്കർ, അസോസിയേഷൻ പ്രസിഡന്റ് SK സന്തോഷ്, KK സുമേഷ് കുമാർ, ഒ രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾക്ക് ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ് അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ KP ഉദയൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ CK രജിത് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ MD റിജേഷ്, KB സുബിൻ, KS പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭ 23 വാർഡിലെ കോവിഡ് രോഗികൾക്ക് തൈക്കാട് കൂട്ടായ്മ പൾസ് ഓക്സിമീറ്ററുകൾ നൽകി. കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് L സുജിത്, ടാസ്ക് ഫോഴ്സ് അംഗം ഡോക്ടർ M കൃഷ്ണദാസ് എന്നിവരിൽ നിന്ന് വാർഡ് കൌൺസിലർ KPA റഷീദ് ഏറ്റുവാങ്ങി. സെക്രട്ടറി അസ്കർ കൊളംബോ അധ്യക്ഷത വഹിച്ചു. മുൻ വാർഡ് കൌൺസിലർ പ്രിയ രാജേന്ദ്രൻ, അസീസ് പനങ്ങായിൽ, യൂസഫ് അലി രാമനത്ത്, രാമകൃഷ്ണൻ നടക്കര, PP മുസ്തഫ, PC ഷാജി, ജെയിംസ് അളൂർ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് പോലീസും 4 കയാക്കിംഗ് വാട്ടർ സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി ചേറ്റുവ പാലത്തിൽ കടന്നുപോകുന്ന വാഹനങ്ങൾ അണുനശീകരണം നടത്തി. CI KP ജയപ്രസാദിന്റെ നിർദ്ദേശപ്രകാരമാണ് അണുനശീകരണം നടത്തിയത്. കൂടുതലായും ചരക്ക് വാഹനങ്ങളാണ് അണുനശീകരണം നടത്തിയത്. SI OP അനിൽകുമാർ അണുനശീകരണം നടത്തി ഉദ്ഘാടനം ചെയ്തു. SCPO പ്രജീഷ്, CPOമാരായ ശരത്, ഷിനു, വിബിൻ, കയാക്കിംഗ് ക്ലബ്ബ് മാനേജിംഗ് ഡയറക്ടർ അമീർ 4 ക്ലബ്ബ് പ്രസിഡന്റ് എൻ അബ്ദുറൌഫ്, മുനാസ്, സിറാജ്, നിഹാൽ, നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരുമനയൂർ പഞ്ചായത്തിൽ സൌജന്യ ഹോമിയോ മരുന്ന് വിതരണം ആരംഭിച്ചു. സ്വന്തമായി ഹോമിയോ ഡിസ്പെൻസറി ഇല്ലാത്ത പഞ്ചായത്തിൽ ഡിസ്പെൻസറി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ മെഡിക്കൽ ഓഫീസറുമായി ബന്ധപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് താൽക്കാലിക നടപടിയായി പഞ്ചായത്തിന് ഹോമിയോ മരുന്ന് അനുവദിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് VC ഷാഹിബാൻ മരുന്നുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KV രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിജിത സന്തോഷ്, KH കയ്യുമു, KV കബീർ, മെമ്പർമാർ എന്നിവർ നേതൃത്വം നൽകി. അകലാട് ഡിവിഷൻ ബ്ലോക്ക് മെമ്പർ കമറുദ്ദീന്റെ നേതൃത്വത്തിൽ അകലാട് നായടി കോളനിയിലേക്ക് പലവ്യഞ്ജന കിറ്റുകൾ വിതരണം ചെയ്തു. കോളനിയിലെ 23 വീടുകളിലേക്കാണ് ബ്ലോക്ക് മെമ്പർ കമറുദ്ദീൻ പലവ്യഞ്ജന കിറ്റുകൾ വിതരണം ചെയ്തത്. വാർഡ് മെമ്പർ ചിതു രാജേഷിന് ആദ്യ കിറ്റ് നൽകി വിതരണോദ്ഘാടനം ചെയ്തു. തുടർന്ന് 18 വാർഡ് RRT മെമ്പർമാർ കോളനിയിലെ വീടുകളിലേക്ക് കിറ്റുകൾ എത്തിച്ചുകൊടുത്തു. വയലത്തൂർ 11 വാർഡിൽ യൂത്ത് കെയറിന്റെ നേതൃത്വത്തിൽ ലോക്ഡൌൺ മൂലം ബുദ്ധിമുട്ടുന്ന 280 വീടുകളിലേക്ക് പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. വാർഡ് മെമ്പർ ഖാലിദ് മുഹമ്മദ് കുട്ടി കൊടവനയിൽ, കുഞ്ഞുമോൻ വാര്യത്ത്, അഷ്റഫ് രാംഗത്ത്, ലബീഷ് അമ്പലായിൽ എന്നിവർ മുൻകൈയെടുത്ത് പ്രവാസി സുഹൃത്തുക്കളുടെ സഹകരണത്തോടെയാണ് കിറ്റ് വിതരണം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഹസീബ്, ബിനു, ഇല്യാസ്, മുസ്തഫ, കെവിൻ, റാസിൻ, തഫു, KSU പ്രവർത്തകരായ അസ്ലം, ഫാരിസ്, നാജിൽ, നിസാം മൊയ്തുണി, നിസാം നൌഷാദ്, ജിസാം എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി. കോവിഡ് മഹാമാരി കാലത്ത് 2 ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്ന അതിഥി തൊഴിലാളികൾക്ക് കൂട്ടായി കോൺഗ്രസ് പ്രവർത്തകർ. കടങ്ങോട് പഞ്ചായത്ത് 7 വാർഡ് പാഴിയോട്ടുമുറി പ്രദേശത്ത് താമസിച്ചു വരുന്ന അതിഥി തൊഴിലാളികൾക്കാണ് കോൺഗ്രസ് പ്രവർത്തകർ സഹായവുമായി എത്തിയത്. കോൺഗ്രസ് പ്രവർത്തകരായ രാജേഷ്, ദിലീപ്, മണികണ്ഠൻ, രമ്യ, ഹരിദാസ് MP കോവിഡ് കെയർ പ്രവർത്തകനായ യഹിയ, അജിത് എന്നിവർ ചേർന്നാണ് സഹായം എത്തിച്ചത്. ഈർമപ്പെട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് അധ്യാപകരുടെ കൈത്താങ്ങ്. ലോക്ഡൌണിൽ പ്രയാസം നേരിടുന്ന വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് UP ഹൈസ്കൂൾ വിഭാഗത്തിലെ അധ്യാപകർ ചേർന്ന് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. ക്ലാസ് അധ്യാപകർ മുഖേനെ തെരഞ്ഞെടുത്ത 200 കുട്ടികൾക്കാണ് ഭക്ഷ്യവസ്തുക്കൾ നൽകിയത്. എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ, വരവൂർ, ചാലിശ്ശേരി പഞ്ചായത്തുകളിലും വടക്കാഞ്ചേരി നഗരസഭയിലുമുള്ള വിദ്യാർത്ഥികൾ സഹായ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വാർഡ് മെമ്പർമാർ, കൌൺസിലർമാർ മുഖേനയാണ് കിറ്റുകൾ നൽകുന്നത്. എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, മെമ്പർ MK ജോസിനെ കിറ്റ് കൈമാറിക്കൊണ്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപിക CO റീന അധ്യക്ഷയായി. ബ്ലോക്ക് മെമ്പർ VC ബിനോജ് മാസ്റ്റർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീജ സുരേഷ്, സുമന സുഗതൻ, മെമ്പർ സ്വപ്ന പ്രദീപ്, സ്കൂൾ വിവിധ സമിതി പ്രസിഡന്റുമാരായ അബാബു ജോർജ്, കുഞ്ഞുമോൻ കരിയന്നൂർ, ഹേമ ശശികുമാർ, സ്റ്റാഫ് സെക്രട്ടറി KH റെജീന, അധ്യാപകരായ MS രാമകൃഷ്ണൻ, OF പ്രിൻസി എന്നിവർ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി സമിതി, കുണ്ടന്നൂർ, ചിറ്റണ്ട യൂണിറ്റുകൾ സംയുക്തമായി എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ എസൻഷ്യൽ പ്രൊഡക്ട് ചലഞ്ചിലേക്ക് തുക കൈമാറി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് വ്യാപാരി വ്യവസായി സമിതി കുണ്ടന്നൂർ മേഖലാ പ്രസിഡന്റ് O ബാബുവിൽ നിന്ന് തുക ഏറ്റുവാങ്ങി.
സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീജ സുരേഷ്, സുമന സുഗതൻ, മെമ്പർമാരായ സ്വപ്ന പ്രദീപ്, ബബിത എന്നിവർ സംസാരിച്ചു. പി എ ഹക്കീം, എൻ വി രമേശൻ എന്നിവർ നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ പെങ്ങാമുക്ക് യൂണിറ്റിന്റെയും യെങ്കാക് പടിഞ്ഞാറ്റുമുറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കരിച്ചാൽക്കടവ് പ്രദേശത്തെ 480 വീടുകളിലും പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഡി സി സിയിലേക്കും കാഞ്ഞിരത്തിങ്കൽ എസ് സി കോളനിയിലേക്കും പച്ചക്രിക്കറ്റ് വിതരണം ചെയ്തു. പഞ്ചായത്തിലെ 13 വാർഡിൽ കോവിഡ് മഹാമാരിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുള്ള സൌജന്യ പച്ചക്രിക്കറ്റ് വിതരണം വാർഡ് മെമ്പർ രാജീവ് സിബി ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി ഹൈസ്കൂളിൽ പ്രവർത്തിക്കുന്ന ഡി സി സിയിലേക്കുള്ള പച്ചക്രിക്കറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എ രേഷ്മ ടീച്ചർക്ക് കൈമാറി. കാഞ്ഞിരത്തിങ്കൽ എസ് സി കോളനിയിലെ കിറ്റ് വിതരണം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എസ് മണികണ്ഠൻ നിർവഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ സദാനന്ദൻ മാസ്റ്റർ, യെങ്കാക് പ്രതിനിധി ബിനീഷ്, ഡിവൈഎഫ്ഐ കാട്ടക്കമ്പാൽ മേഖലാ സെക്രട്ടറി വി ബി ശ്രീരഗ്, പെങ്ങാമുക്ക് യൂണിറ്റ് പ്രസിഡന്റ് എം രാഹുൽ തുടങ്ങിയവർ പങ്കെടുത്തു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ യൂത്ത് ലീഗ് ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി ഡീക്കൻ ബെന്യാമൻ ചിറ്റിൽപ്പള്ളി, ട്രഷറർ റൈഫിസൻ ബാബു, ജോയിന്റ് സെക്രട്ടറി ജോസഫ് വിവേക് എന്നിവർ ചേർന്ന് പോർക്കുളം ഗ്രാമപഞ്ചായത്ത്, കാട്ടക്കമ്പൽ ഗ്രാമപഞ്ചായത്ത് എന്നീ പഞ്ചായത്തുകളിലേക്ക് കോവിഡ് 19 എമർജൻസി കിറ്റ് വിതരണം ചെയ്തു. ഇരു പഞ്ചായത്തുകളിലെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ചേർന്ന് യൂത്ത് ലീഗ് സെക്രട്ടറിയിൽ നിന്ന് സാധനങ്ങൾ ഏറ്റുവാങ്ങി. യൂത്ത് ലീഗിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രസിഡന്റുമാർ നന്ദി അറിയിച്ചു. യൂത്ത് ലീഗ് പ്രവർത്തനങ്ങൾക്ക് സഹകരിച്ച എല്ലാ ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും യൂത്ത് ലീഗ് സെക്രട്ടറി നന്ദി അറിയിച്ചു. എസ് ടി പി ഐ കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വളണ്ടിയർ സേവനങ്ങളുടെ ഭാഗമായി കല്ലുമുറം ബ്രാഞ്ചിന്റെ കീഴിൽ 1, 2, 3 വാർഡുകളിലായി കോവിഡ് മുക്തമായ 5 വീടുകളും വാഹനങ്ങളും അണുനശീകരണം നടത്തി. ബ്രാഞ്ച് നേതൃത്വങ്ങളായ അബ്ബാസ്, പ്രവർത്തകരായ ബഷീർ, മുജീർ, അബ്ദുള്ളക്കുട്ടി എന്നിവർ നേതൃത്വം നൽകി. മാർത്തോമ സഭയുടെ കോവിഡ് സഹായ പദ്ധതിയുടെ ഭാഗമായി മാർത്തോമ സഭ കുന്നംകുളം സെന്റർ കൺവെൻഷൻ വിവിധ പഞ്ചായത്തുകൾ മുഖേന നൽകുന്ന പ്രോട്ടീൻ പൗഡർ വിതരണ പദ്ധതിയുടെ കാട്ടക്കമ്പൽ ഗ്രാമപഞ്ചായത്തിലെ വിതരണോദ്ഘാടനം പഴഞ്ഞി മാർത്തോമ ഇമ്മാനുവേൽ പള്ളിവികാരി ഐസക് പി ജോൺസൺ കാട്ടക്കമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർക്ക് നൽകി നിർവഹിച്ചു. അക്കിക്കാവ് ദീനബന്ധു മിഷൻ ഡയറക്ടർ റവറൻ ഷൈമോൻ ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യദുകൃഷ്ണ, കൺവീനർ പ്രസാദ് പുലിക്കോടൻ, ഓർഗനൈസർ പി എസ് ജോസ്, ട്രസ്റ്റി ടോണി സി എം, സാബു ഐനൂർ എന്നിവർ പ്രസംഗിച്ചു. വിവാഹ വാർഷിക ദിനാഘോഷത്തിൽ സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് കിറ്റുകൾ നൽകി ഉടമയുടെ മാതൃക. പഴഞ്ഞിയിൽ ഗിഫ്റ്റ് നിർമ്മാണം നടത്തുന്ന ചാലിശ്ശേരി സ്വദേശി കണ്ണനായിക്കൽ ബിനോയാണ് തന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പഞ്ചായത്ത് പരിധിയിലെ 12 വീടുകളിലേക്ക് അരി, പലവ്യഞ്ജനം, പച്ചക്കറികൾ എന്നിവ എത്തിച്ചു നൽകിയത്. എളവള്ളി 10 വാർഡ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ശിവപുരി പ്രവാസി സംഘം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. പ്രദേശത്തെ 500 വീടുകളിലേക്കാണ് കിറ്റ് നൽകിയത്. എളവള്ളി പഞ്ചായത്ത് 4 വാർഡ് മെമ്പർ സൌമ്യ രതീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ശിവപുരി പ്രവാസി സംഘം രക്ഷാധികാരി എൻ കെ പരമേശ്വരൻ, സേവാഭാരതി എളവള്ളി പഞ്ചായത്ത് അംഗം പി ജി ഷമ്മി, സേവാഭാരതി അംഗം എൻ കെ പ്രേമൻ എന്നിവർ നേതൃത്വം നൽകി. കണ്ടാനശ്ശേരി പഞ്ചായത്ത് 4 വാർഡിൽ ആർ ആർ ടി വളണ്ടിയർമാരുടെ കൂട്ടായ്മയിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ ഉപജീവന മാർഗം പോലും ഇല്ലാതായവരുൾപ്പെടെ 4 വാർഡിലെ 300 വീടുകളിലേക്കാണ് പച്ചക്കറി കിറ്റുകൾ നൽകിയത്. കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് മെമ്പറുമായ നിവ്യ റിനീഷ് ഭക്ഷ്യക്കിറ്റിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആർ ആർ ടി വളണ്ടിയർമാരായ ഹരീഷ് കണ്ടമ്പുള്ളി, പി ജെ റിജാസ്, രജനീഷ് ഉപ്പത്തിൽ, അനീഷ് അശോകൻ, റിനീഷ് രവീന്ദ്രൻ, രഘു, പ്രശാന്ത്, ദിബിൻ, പ്രതീഷ്, അർജുനൻ തുടങ്ങിയവർ കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകി. വാർഡിലെ സന്നദ്ധ സേവനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനൊപ്പമാണ് വീടുകളിലേക്കുള്ള കിറ്റ് വിതരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലും ആർ ആർ ടി വളണ്ടിയർമാർ സജീവ ഇടപെടൽ നടത്തുന്നത്. പഴുന്നാന ഫോളോമി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലോക്ഡൌണിൽ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം. ക്ലബ് സെക്രട്ടറി അബ്ദുള്ള, പ്രസിഡന്റ് എം എസ് ഹസന് കിറ്റ് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷഹീദ്, കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. സമ്പാദ്യക്കുടുക്കയിലെ തുക മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് നൽകി തൃത്താല കെ ബി മേനോൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9 ക്ലാസ് വിദ്യാർത്ഥി മാതൃകയായി. കക്കാട്ടിരി കാലടി പീടികയിൽ മുസ്തഫ ഫസീല ദമ്പതികളുടെ മകൾ നജ തസ്നീമാണ് പിറന്നാൾ ദിനത്തിൽ സമ്പാദ്യക്കുടുക്കയിലെ തുക വാക്സിൻ ചലഞ്ചിലേക്ക് നൽകിയത്. 3179 ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ടി പി ഷെഫീഖിന് കൈമാറി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പെരുമ്പിലാവ് പ്രോഗ്രസീവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പൊതു ഇടങ്ങൾ അണുനശീകരണം നടത്തി. കടവലൂർ ഗ്രാമപഞ്ചായത്ത് കെട്ടിടം, കരിക്കാട് വില്ലേജ് ഓഫീസ്, മാവേലി സ്റ്റോർ, കെ എസ് സി ബി, റേഷൻ കടയിലേക്കുള്ള കിറ്റുകൾ പാക്ക് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിലാണ് അണുനശീകരണം നടത്തിയത്. പ്രോഗ്രസീവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി ഷാബിർ സലീം, ക്ലബ് പ്രസിഡന്റ് അഭിജിത്ത്, ക്ലബ് പ്രവർത്തകർ എന്നിവർ ചേർന്നാണ് അണുനശീകരണം നടത്തുന്നത്.
പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ റിലീഫ് സെൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് 25 ലക്ഷം രൂപയുടെ സഹായം നൽകി. 2 വെന്റിലേറ്റർ, 6 ഇലക്ട്രിക് കെറ്റിലുകൾ, ഫ്രിഡ്ജ്, സർജിക്കൽ മാസ്കുകളും N95 മാസ്കുകളും ഉൾപ്പെടെയുള്ളതാണ് സഹായം. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇ.പി. കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ലോലദാസ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. ജില്ലാ സെക്രട്ടറി പി.കെ. ഷാഹുൽ ഹമീദ് അധ്യക്ഷനായി. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ബിജു കൃഷ്ണൻ, നെഞ്ചുരോഗാശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷംഷാദ് ബീഗം, ഡോക്ടർ നിഷ, ഡോക്ടർ രവീന്ദ്രൻ, പി.ജെ. ജസീക്ക്, ഗഫൂർ കടങ്ങോട് തുടങ്ങിയവർ പങ്കെടുത്തു. കടങ്ങോട് 3-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 130 കുടുംബങ്ങൾക്ക് പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. മുൻ വാർഡ് മെമ്പർ അപ്പുനായർ, വാർഡ് പ്രസിഡന്റ് റിസ്വാൻ, പ്രവർത്തകരായ രാജൻ, ഷിജു, സുരേഷ്, വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി. വേലൂർ പഞ്ചായത്ത് 15-ാം വാർഡിൽ നിന്ന് കിറ്റ് വണ്ടി പുറപ്പെട്ടു. വാർഡ് മെമ്പർ ബിന്ദു ശർമ്മയുടെ നേതൃത്വത്തിൽ വാർഡിൽ ലോക്ഡൌണിൽ കഷ്ടത അനുഭവിക്കുന്നവർക്കായാണ് ഭക്ഷ്യക്കിറ്റുകൾ RRT വളണ്ടിയർമാരായ KC ബാബുവും ഡെയ്സൺ പാണേങ്ങാട്ടും എത്തിച്ചു നൽകിയത്. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. വാർഡിലെ ഉദാരമതികളിൽ നിന്നുമുള്ള സംഭാവന സ്വീകരിച്ചുകൊണ്ടാണ് മെമ്പറുടെ നേതൃത്വത്തിൽ പദ്ധതി ആരംഭിച്ചത്. ബിജു മുല്ലശേടത്ത്, ജസ്റ്റിൻ മാസ്റ്റർ, ലെനിൻ, KD ജോയ് എന്നിവർ പങ്കെടുത്തു. വേലൂർ പഞ്ചായത്തിലെ സാമൂഹ്യ അടുക്കളയിലേക്ക് വേലൂർ സർവീസ് സഹകരണ ബാങ്ക് 5 ചാക്ക് അരി നൽകി. ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ നിന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അരി ഏറ്റുവാങ്ങി. ബാങ്ക് സെക്രട്ടറി ജോസഫ് MD, സണ്ണി പുലിക്കോട്ടിൽ, വാർഡ് മെമ്പർ സൈമൺ CD, വേലൂർ ഹൈസ്കൂൾ പ്രിൻസിപ്പാൾ ജോൺ ജോഫി മാസ്റ്റർ, ലക്ഷ്മി ജയപ്രകാശ്, ഷേർലി ദിലീപ് കുമാർ, ഡയറക്ടർ ബോർഡ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം മുതൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി വീടുകളിൽ അണനശീകരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. വേലൂർ പഞ്ചായത്ത് 7-ാം വാർഡിൽ മഴക്കാലപൂർവ്വ ശുചിത്വ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീടുകൾ കേന്ദ്രീകരിച്ച് ഉറവിട നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും ക്ലോറിനേഷനും നടത്തി. വാർഡ് മെമ്പർ വിജിനി ഗോപി, JHI ദീപകുമാർ, ആശാവർക്കർ സലോമി എന്നിവർ നേതൃത്വം നൽകി. RRT അംഗങ്ങളായ ജോർജ് പുളിക്കൻ, സനീഷ്, നഖിൽ, നോഡൽ ഓഫീസർ ജസ്റ്റിൻ, അംഗൻവാടി ടീച്ചർ വൃന്ദ ജ്യോതി, തൊഴിലുറപ്പ് മേറ്റ് സുമതി, ഹരിതകർമ്മ സേനാംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. വേലൂർ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തികളുടെ ഭാഗമായി ലക്ഷം വീട് പരിസരത്തെ പൊതുകിണർ ക്ലോറിനേഷൻ നടത്തി. വാർഡ് മെമ്പർ ശുഭ അനിൽകുമാർ, CDS ചെയർപേഴ്സൺ ജമീല രാജീവ്, നോഡൽ ഓഫീസർ സ്മിത ടീച്ചർ, അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ബെറ്റി ടീച്ചർ, JHI ആശ. MP's കെയറിന്റെ ഭാഗമായി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡിലെ മുഴുവൻ വീടുകളിലേക്കും പച്ചക്കറി കിറ്റുകൾ നൽകി. 450-ലധികം വീടുകളിലേക്കാണ് പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തത്. വാർഡ് മെമ്പർ റിജി ജോർജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി ഷാജൻ, സെബാസ്റ്റ്യൻ, സണ്ണി, തോമസ്, വിനോദ് എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി കോവിഡ് മൂലം ദുരിതമനുഭവിക്കുന്ന വാർഡിലെ നിവാസികൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ 100-ലധികം വീടുകളിലേക്കാണ് കിറ്റുകൾ നൽകിയത്. കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഷാജു, OBC മണ്ഡലം പ്രസിഡന്റ് സുന്ദരൻ, അഷ്റഫ് ചിറ്റണ്ട, KS അസീസ്, ഉണ്ണികൃഷ്ണൻ, സനീഷ് ചിറ്റണ്ട, ഷിയാസ് ചിറ്റണ്ട, മുഹമ്മദ് കുട്ടി, ഷെഹീൻ എന്നിവർ നേതൃത്വം നൽകി. കടങ്ങോട് പഞ്ചായത്ത് ജനകീയ കിച്ചണിലേക്ക് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയ പലവ്യഞ്ജനങ്ങളും പച്ചക്കറികളും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസിൽ നിന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ ഏറ്റുവാങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സ്വപ്ന റഷീദ്, വികസനകാര്യ ചെയർപേഴ്സൺ രജിത ഷിബു, ക്ഷേമകാര്യ ചെയർമാൻ മുഹമ്മദ് ഷാഫി, മെമ്പർ KK മണി, യൂത്ത് കോർഡിനേറ്റർ അനുഷി മോഹൻ, പഞ്ചായത്ത് മെമ്പർമാരായ KR സിമി, ബീന രമേശ് എന്നിവർ പങ്കെടുത്തു. CPM ചിറ്റണ്ട സെന്റർ മനപ്പടി ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ 200 വീടുകളിലേക്ക് പച്ചക്കറി കിറ്റുകളും കോവിഡ് രോഗികൾക്ക് പലചരക്ക് കിറ്റുകളും നൽകി. CPM ബ്രാഞ്ച് സെക്രട്ടറിമാരായ TS അസീസ്, KT സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ലക്ഷദ്വീപിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലിനെ കേന്ദ്ര സർക്കാർ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ കടപ്പുറം പഞ്ചായത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. കടപ്പുറം മുസ്ലിം ലീഗ് 14-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊട്ടാപ്പു സെന്ററിലാണ് പ്രതിഷേധ സംഗമം നടത്തിയത്. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തിരുവത്ത്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് ട്രഷറർ PK അബൂബക്കർ, യൂത്ത് ലീഗ് നേതാക്കളായ PA ഷറഫുദ്ദീൻ, RH അലി, നൌഫൽ വല്ലങ്കി, PV റാസിഖ് എന്നിവർ സംസാരിച്ചു. ലക്ഷദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പുന്നയൂർ പഞ്ചായത്തിലും മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നിൽപ്പ് സമരം നടത്തി. മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് NM മുസ്തഫ വീട്ടുപരിസരത്ത് സമരം നടത്തി. നിലനിൽപ്പിന് പൊരുതുന്ന ലക്ഷദ്വീപിനൊപ്പം എന്ന പ്ലക്കാർഡും പിടിച്ചായിരുന്നു സമരം. കേന്ദ്ര സർക്കാർ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ലക്ഷദ്വീപിൽ നടത്തുന്ന ദുർഭരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ വോഡ പട്ടേൽ ലക്ഷദ്വീപിൽ നടത്തുന്ന തുടർ ഭരണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും ലക്ഷദ്വീപ് നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. വീടുകൾക്ക് മുന്നിൽ തീജ്വാല തീർത്തായിരുന്നു പ്രതിഷേധം.
കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെയും ഐ ടി സെല്ലിന്റെയും നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ലക്ഷദ്വീപ് വിരുദ്ധ നയങ്ങൾക്കെതിരെ മുദ്രാവാക്യമുയർത്തി ലക്ഷദ്വീപ് നിവാസികൾക്ക് ഐക്യദാർഢ്യം രേഖപ്പെടുത്തി. ഓൺലൈൻ വഴി നടന്ന ചടങ്ങ് ഗാന്ധി ദർശൻ വേദി സംസ്ഥാന വൈസ് ചെയർമാൻ അജിതൻ മേനോത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ചെയർമാൻ വർഗീസ് വി എ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി അഖിൽ എസ് നായർ, ഐ ടി കോർഡിനേറ്റർ രാഹുൽ മരക്കാത്ത്, മണ്ഡലം ചെയർമാൻമാർ, പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. വീടുകളിൽ ദീപം തെളിയിച്ചാണ് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. കാൽ മുറിച്ചു മാറ്റിയ രോഗിക്ക് കൈത്താങ്ങായി കിടങ്ങൂർ അയ്യപ്പ സേവാ സംഘവും സേവാഭാരതിയും. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ മരുത്തംകോട് 17 വാർഡ് എ കെ ജി നഗറിൽ മൂത്തേടത്ത് ബാലനാണ് കിടങ്ങൂർ അയ്യപ്പ സേവാ സംഘത്തിന്റെയും സേവാഭാരതിയുടെയും നേതൃത്വത്തിൽ വീൽ ചെയർ നൽകിയത്. ബി ജെ പി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അഭിലാഷ്, ധനീഷ്, അയ്യപ്പ സേവാ സംഘം, സേവാഭാരതി പ്രവർത്തകരും സന്നിഹിതരായിരുന്നു. കോവിഡ് കാലത്ത് നാടാകെ ഭക്ഷ്യക്കിറ്റ് വിതരണം സജീവമാണ്. എല്ലാവരും രംഗത്തിറങ്ങുമ്പോൾ താൻ മാത്രമെങ്ങനെ മാറി നിൽക്കുമെന്ന് കരുതി ഇദ്ദേഹവും അങ്ങനെ സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങിയതാണ്. കിഴൂരിൽ നിന്ന് ഗഫൂർ നൽകിയ ദൃശ്യം. കോവിഡ് പ്രതിസന്ധിയിൽ സംസ്ഥാനത്ത് സൗജന്യ പലവ്യഞ്ജന കിറ്റ് വിതരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ മുൻഗണനാക്രമത്തിൽ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കാണ് കിറ്റ് ലഭിക്കുന്നത്. നവമാധ്യമ കാഴ്ചകളിലേക്ക് രസകരമായ ദൃശ്യങ്ങൾ നിങ്ങൾക്കും അയക്കാം. പേരും സ്ഥലവും രേഖപ്പെടുത്തി അയക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നവ സംപ്രേഷണം ചെയ്യും. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4,570 രൂപ, ഗ്രാമിന് വാങ്ങുന്ന വില 4,560 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം. ചൂണ്ടൽ പൂലോത്ത് കമലാഭായിയുടെ ഭർത്താവ്, തൃശൂർ കൂടത്തിങ്കൽ രാധാകൃഷ്ണൻ എന്ന ഉണ്ണി നിര്യാതനായി 77 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ പാറമേക്കാവ് ചാന്തികെട്ടിൽ നടക്കും. കൃഷ്ണകുമാർ, വിജയകുമാർ എന്നിവർ മക്കളാണ്. അഞ്ഞൂർ ഞമ്മനേങ്ങാട് എൻ എം കെ നഗറിൽ വാഴപ്പുള്ളി ജോർജ് മകൻ ഷാജൻ നിര്യാതനായി 57 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വികസന ജനക്ഷേമ പരിപാടികൾ എണ്ണിപ്പറഞ്ഞും കോവിഡ് പ്രതിരോധത്തിന് മുൻഗണന നൽകിയും സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപനം. പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനവും നടത്തി ഗവർണർ. എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയോട് ഫേസ്ബുക്ക് വഴി സൌഹൃദം സ്ഥാപിച്ച് നഗ്നചിത്രങ്ങൾ കൈവശപ്പെടുത്തി പ്രചരിപ്പിച്ച സംഭവത്തിൽ യുവാവ് പിടിയിൽ. തിരുവനന്തപുരം സ്വദേശിയായ 22-കാരനെയാണ് എരുമപ്പെട്ടി പോലീസ് പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം നഗരത്തിൽ അപകടക്കെണിയൊരുക്കി അദാനി സിറ്റി ഗ്യാസ് പദ്ധതിയുടെ കുഴികൾ. ഇതുവരെ കുഴിയിൽ വീണത് 5 ചരക്കുലോറികൾ. പ്രതിഷേധം ശക്തം. ചൂണ്ടൽ പഞ്ചായത്തിലെ RRT വളണ്ടിയർ അരുൺ മോഹനെതിരെ കേസെടുത്ത് പോലീസ്. കോവിഡ് പോസിറ്റീവായിരിക്കെ ക്വാറന്റൈൻ പൂർത്തിയാക്കാതെ പുറത്തിറങ്ങി നടന്ന് പൊതുജനങ്ങളുമായി സമ്പർക്കമുണ്ടായെന്ന് പരാതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം.